ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ ചെല്ലുമ്പം ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവി കിട്ടും. ഈ ഗ്രേവി വളരെ ഹെൽത്തിയാണ്, തയ്യാറാക്കിയെടുക്കാൻ എളുപ്പവുമാണ്. ഇത് ചിക്കൻ ബിരിയാണി മാത്രമല്ല, വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെ ഏത് ബിരിയാണിയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ബിരിയാണി മാത്രമല്ല, ഇത് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിന് വേണ്ടത് കപ്പലണ്ടിയും എള്ളും തേങ്ങയുമാണ് പ്രധാനമായിട്ടും വേണ്ടത്. കപ്പലണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, എള്ള് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, തേങ്ങ ഒരു തേങ്ങയുടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെറിയ തീയിൽ ഒരു ഇളം ബ്രൗൺ നിറത്തിലെത്തുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനിയും വേണ്ടത് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. റിഫൈൻഡ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 അല്ലി വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. സവാള ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇനി ഈ തക്കാളിയും നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവത്തിലെത്തിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പിടി പുതിനയില ചേർത്ത് കൊടുക്കാം. പുതിനയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. പുതിനയിലയും നന്നായിട്ട് നിറം ഒന്ന് മാറണം, വെന്ത് അതിൻ്റെ നിറം ഒന്ന് മാറി വരണം. ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതും ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ചൂടാറി കഴിയുമ്പോൾ ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച എള്ളും തേങ്ങയും കപ്പലണ്ണിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇനി വീണ്ടും ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന നല്ല ജീരകമാണ്. ഇനി ഒരു വഴണയില വേണം, 3 ഏലക്ക, 2 ഗ്രാമ്പു, 1 കറുവാപ്പട്ടയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഈ ജീരകം മൂത്ത ഒരു മണം വരുമ്പോൾ ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി, സാധാരണ മുളക് പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമ്മൾ മിക്സിയിൽ അരച്ച ആ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ വഴറ്റണം. നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണ തെളിഞ്ഞ പോലെ വഴറ്റിയെടുത്താൽ മാത്രമേ ഈ നമ്മുടെ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലായി കിട്ടും, അതല്ലെങ്കിൽ സാധാരണ പാത്രമാണെങ്കിൽ എണ്ണ ഒരു അല്പം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് എത്രയും കട്ടി വേണോ അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഈ കപ്പലണ്ടിയും എള്ളും ഒക്കെ ചേരുന്നത് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. ഇനിയും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് കട്ട കെട്ടാതെ ഇതിനെ ഒന്ന് യോജിപ്പിക്കണം. നന്നായിട്ട് യോജിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം. ഈ 10 മിനിറ്റ് കൊണ്ട് ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഈ ഒരു പരുവത്തിലെത്തും. ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഒരു പിടി മല്ലിയില പൊടി വിതറാം. വിതറിയിട്ട് തീ ഓഫ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഗ്രേവി തയ്യാറായി. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഗ്രേവി കൂടി ഒന്ന് തയ്യാറാക്കി അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്.